വയനാട്ടിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങി മുന്നണികൾ. പരമാവധി സീറ്റുകളിൽ വിജയമുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ ഒന്നാംഘട്ട പ്രചാരണം പൂർത്തിയാക്കി കഴിഞ്ഞു. 23 പഞ്ചായത്തുകളും 3 നഗരസഭകളും 4 ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കൂടിച്ചേരുന്നതാണ് വയനാട് ജില്ല. ഇതിൽ 23 പഞ്ചായത്തുകളിൽ 16 പഞ്ചായത്തുകൾ LDFഉം 7 പഞ്ചായത്തുകളിൽ UDFഉമാണ് ഭരണം നടത്തിയിരുന്നത്. നഗരസഭകളെല്ലാം LDF ആയിരുന്നു ഭരിച്ചിരുന്നത്. ജില്ലയിലെ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 3 UDFഉം 1 LDFഉമാണ് ഭരണം നടത്തിയിരുന്നത്. എന്നാൽ ജില്ലാ പഞ്ചായത്ത് എന്നും UDF കുത്തകയാണ്. ജില്ലയിൽ NDA മുന്നണിക്ക് 14 ജനപ്രതിനിധികളാണ് ഉള്ളത്. 619,739 വോട്ടർമാരാണ് ഇക്കുറി ജില്ലയിലുള്ളത്. ഇതിൽ 3,03,646 പുരുഷ വോട്ടർമാരും 3,16,092 സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത്. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചും ഹരിത പ്രോട്ടോകോൾ പാലിച്ചും തെരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള ഒരുക്കങ്ങൾ ജില്ലാ ഭരണകൂടവും ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തവണ ജൂൺ മാസം മുതൽ തന്നെ ചിട്ടയായ പ്രവർത്തനമാണ് UDF ജില്ലയിൽ കാഴ്ചവെച്ചതെന്നും 95% പഞ്ചായത്തുകളുടെ ഭരണം ഇത്തവണ UDF നേടുമെന്നും DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA പറഞ്ഞു. ഇത് വളരെ മുൻകരുതലോടുകൂടി, വളരെ യോജിപ്പോടുകൂടി തീരുമാനങ്ങളെടുത്ത് തർക്കമില്ലാതെ താഴെത്തട്ടിൽ പ്രാദേശിക തലങ്ങളിൽ അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിന്റെ അഭിപ്രായങ്ങൾ അറിഞ്ഞാണ് സ്ഥാനാർത്ഥികളെ നിർണയിച്ചത്. ഇവിടുത്തെ 95% പഞ്ചായത്തും ഐക്യജനാധിപത്യ മുന്നണി കരങ്ങളിൽ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. വയനാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും LDFനുണ്ടാകുക എന്നും ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും LDF അധികാരത്തിൽ വരാനുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നും CPIM ജില്ലാ സെക്രട്ടറി P ഗഗാറിൻ പറഞ്ഞു. ജില്ലയിലെ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഈ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. ഗ്രാമപഞ്ചായത്തുകളിൽ ജില്ലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തി വരുന്നത് മുഴുവൻ ഗ്രാമപഞ്ചായത്തും. ഇത്തവണ NDAക്ക് ജില്ലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും 2 പഞ്ചായത്തുകളുടെ ഭരണം NDA സ്വന്തമാക്കുമെന്നും ഹൈടെക് പ്രചരണ പരിപാടികൾക്ക് ജില്ലയിൽ തുടക്കം കുറിച്ചതായും BJP ജില്ലാ പ്രസിഡന്റ് സജി ശങ്കർ പറഞ്ഞു. ഇത്തവണ വയനാട് ജില്ലയിൽ NDAയുടെ ബാനറിലാണ് BJP സ്ഥാനാർത്ഥികളുടെ മത്സരം കത്തുള്ളത്. ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ ജില്ലാ തലത്തിലും വലിയ തരത്തിലുള്ള മുന്നേറ്റം ഇത്തവണ ജില്ലയിൽ ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2 പഞ്ചായത്തിന്റെ ഭരണം BJP പിടിക്കുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഏറ്റവും ജനപ്രിയ സ്ഥാനാർത്ഥികളെ മത്സരത്തിലിറക്കി പരമാവധി സീറ്റുകൾ നേടുവാനുള്ള ശ്രമത്തിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചുപിടിക്കുവാൻ UDFഉം അട്ടിമറി വിജയം നേടുവാൻ LDFഉം അനുകൂല സാഹചര്യത്തിൽ പരമാവധി സീറ്റുകളിൽ വിജയിച്ചു കയറുവാൻ NDAയും ഒരുങ്ങിക്കഴിഞ്ഞതോടെ വയനാട് ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് വേദിയായി കഴിഞ്ഞു. അരുൺ വിൻസെന്റ്, ന്യൂസ് ബ്യൂറോ, വയനാട്.